ഇയാള് കേരളത്തിലല്ലേ ജനിച്ചു വളർന്നത്? എങ്ങനെ ഇയാളുടെ കൂടെ കുടുംബമൊക്കെ ജീവിക്കുന്നത്? എങ്ങനെ ഇവരെ വയല് തെറ്റിച്ച കലിപ്പിലല്ലേ നിൽക്കുന്നത്? മനപൂർവ്വം തെറ്റിച്ചൊന്നും അല്ലല്ലോ അത്. ഒന്നാമത്തെ അയാള് ചിരിക്കില്ല, അവര് നോക്കിണ്ടോ അവരെ? അയാളുടെ ഫേസില് അവര് ഒരു ചിരിയില്ല. എനിക്ക് തോന്നുന്നത് അയാൾക്ക് പല്ലില്ലാന്ന് തോന്നുന്നത്. അയാളുടെ വിചാരം എന്താണ്? അയാള് മാത്രം പരീക്ഷ എഴുതി പാസ്സായി വലിയ ആളായി എന്നുള്ളതാണോ? ആണോ? നമ്മളെന്താ ഈ ലോകത്ത് ജനിച്ചവരല്ലേ? ഇത് കള്ള സർട്ടിഫിക്കറ്റ് കൊടുത്ത് മേടിച്ച അതിന്റെ അഹങ്കാര ചെകുത്താൻ പിടിച്ച. ഇനി എങ്ങാനും അയാള് വലിയ ഭരിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത് കുത്തി കൊല്ലു ഞാൻ ചെകുത്താൻ. പല്ലുണ്ട്, പല്ലുണ്ടോ? പല്ലുണ്ടോ? പല്ലുണ്ടോ ഇല്ലയോ അത് ശ്യാമള പറയണം. എന്തേ ശ്യാമള പറയട്ടെ? ഉണ്ടോ? ഏ പല്ലുണ്ടല്ലോ, പല്ലുണ്ടല്ലേ. അപ്പൊ ആ കാര്യത്തിനൊരു തീരുമാനമായി. അത് പോട്ടെ പോട്ടെ പോട്ടെ. അപ്പോ നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഓണത്തെ കുറിച്ച് എന്തോ ഒരു നമ്മൾ ഒരു ആഘോഷം നടത്തുന്നതിനെ പറ്റിയിട്ടൊക്കെ സംസാരിച്ചല്ലോ. അല്ല സാർ, അത് വേണ്ടെന്ന് വെച്ചു. സാർ, ഓണം ആഘോഷിക്കുന്നത് വലിയൊരു തെറ്റാണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. പറഞ്ഞു എപ്പോ പറഞ്ഞു? ക്യാബിൽ വെച്ച് ഞാൻ പറഞ്ഞതല്ലേ, അത് ഞാൻ മാറ്റി. നിങ്ങൾ അവിടുന്ന് ക്യാബിനിൽ നിന്ന് ഇറങ്ങിയപ്പോഴാണ് ഞാൻ ഈ ഓണത്തിന്റെ മഹത്വത്തെ കുറിച്ച് ആലോചിച്ചത്.